സെപ്റ്റംബർ 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എംവി ഗോവിന്ദന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സിപിഎം പാർട്ടിയുടെയും തലവര മാറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുൻമന്ത്രി എസി മൊയ്തീൻ സെപ്റ്റംബർ 11-ന് ചോദ്യം ചെയ്യലിന് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതോടെ ചോദ്യങ്ങൾ നിരവധിയാണ്. മുൻമന്ത്രി എസി മൊയ്തീനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ചോദ്യം ചെയ്യുന്നതോടെ ആ ചോദ്യം ചെയ്യലോടെ കേസ് മറ്റൊരു തരത്തിലേക്ക് എത്തുമെന്നാണ് അന്വേഷണ സംഘം തരുന്ന സൂചന. തൃശൂരിലെ രാഷ്ട്രീയ നേതാക്കളിൽ ചിലരുടെ അറസ്റ്റിന് വരെ സാധ്യതയുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് മാരത്തൺ ചോദ്യം ചെയ്യൽ കൊച്ചി ഇഡി ഓഫീസിൽ നടക്കുകയാണ്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ രേഖകളിൽ ബാങ്കിനെതിരെ അതിഗുരുതരമായ കണ്ടെത്തലുകൾ. ബാങ്ക് അംഗങ്ങൾ പോലുമല്ലാത്തവർക്ക് വൻതുകയുടെ വായ്പകൾ നൽകി. ബാങ്ക് സമിതിയുടെ ശുപാർശയോ പ്രസിഡന്റിന്റെ അനുമതിയോ ഇല്ലാത്ത അപേക്ഷകളിലും വായ്പ നൽകി. മാനേജറായിരുന്ന ബിജു കരുവിന്റെ മൂല്യനിർണയ റിപ്പോർട്ട് മാത്രമായിരുന്നു വായ്പ നൽകാൻ ആധാരമാക്കിയത്. ഈടിനുള്ള വസ്തുവകകൾ പരിശോധന നടത്താതെ 50 ലക്ഷം രൂപയുടെ വരെ വായ്പകൾ അനുവദിച്ചു. ബിനാമി വായ്പകളെല്ലാം ബാങ്കിന്റെ എ ക്ലാസ് അംഗത്വമുള്ളവരുടെ പേരിലാണ് നൽകിയത്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലല്ലാത്ത ഭൂമി ഈടായി സ്വീകരിച്ചു. പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവർക്കും അംഗത്വം നൽകി. ഒരേ വസ്തുവിന് ഒന്നിലധികം വായ്പകൾ ഭൂമിയുടെ വിപണി വില പോലും പരിഗണിക്കാതെ അനുവദിച്ചു. വായ്പാ രേഖകളിൽ പലതിലും ഈട് നൽകുന്നു എന്ന രേഖകളിലുള്ള ആധാരത്തിന്റെ അസൽ ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ ഉടമസ്ഥനുമായി ബന്ധം പോലുമില്ലാത്തവർക്ക് അതേ ഭൂമിയുടെ രേഖകൾ ഈടായി സ്വീകരിച്ച് വായ്പ നൽകി. യഥാർത്ഥ അപേക്ഷകന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വായ്പ തുക പോകുന്നത് എന്നതിനെക്കുറിച്ച് ധാരണയില്ലെന്ന വായ്പ നൽകാൻ ചുമതലപ്പെട്ട ജീവനക്കാർ മൊഴി നൽകിയതായും ഇഡി വ്യക്തമാക്കുന്നു. ഏത് അക്കൗണ്ടിലേക്കാണ് പണം മാറ്റേണ്ടതെന്ന നിർദ്ദേശം ഹെഡ് ഓഫീസിൽ നിന്നാണ് വന്നിരുന്നത്. കരുവന്നൂർ കേസിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്ന് ഇഡി കോടതിയിൽ നൽകിയ രേഖയിൽ പറയുന്നു. വലിയ തുകയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഒരുപാട് പേരെ ബാധിക്കുന്നതാണിത്. അന്വേഷണം പൂർത്തിയാകാൻ സമയമെടുക്കും. കേസിൽ കുറ്റാരോപിതരായ മറ്റു ചിലർ കൂടിയുണ്ട്. ഇവരുടെ യഥാർത്ഥ പങ്ക് അറിയണമെങ്കിൽ ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നും ഇഡി വ്യക്തമാക്കുന്നു. മുൻമന്ത്രി എസി മൊയ്തീന്റെ ചോദ്യം ചെയ്യലോടെ കേസ് മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നാണ് അന്വേഷണ സംഘം തരുന്ന സൂചന. തൃശൂരിലെ രാഷ്ട്രീയ നേതാക്കളിൽ ചിലരുടെ അറസ്റ്റിന് സാധ്യതയുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് മാരത്തൺ ചോദ്യം ചെയ്യലാണ് കൊച്ചി ഇഡി ഓഫീസിൽ നടക്കുന്നത്. മൊയ്തീൻ 11-ന് ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മൊയ്തീന്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. മൊയ്തീനോട് രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിലായ പി സതീഷ് കുമാറും പി കിരണും ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ആ കത്തുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കുരുക്കായി മാറുമോ? കരുവന്നൂർ സഹകരണ ബാങ്കിൽ കാലങ്ങളായി നടന്ന തട്ടിപ്പ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കാണിച്ച് ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് 2 തവണ പരാതി അയച്ചെങ്കിലും പരിഗണിച്ചില്ലെന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമാവുകയാണ്. 2021 നവംബർ 2, 2022 ഒക്ടോബർ 28 തീയതികളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി അയച്ചത്. 2022 അയച്ച തെളിവ് സഹിതമുള്ള പരാതി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്നിവർക്ക് നൽകി ആരും പരാതി പരിഗണിച്ചില്ല. 2019 ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ ഭരണസമിതിക്ക് തട്ടിപ്പ് ബോധ്യമാവുകയും സിപിഎം ജില്ലാ നേതൃത്വത്തിന് വിവരം രേഖാമൂലം കൈമാറുകയും ചെയ്തതാണ്. ക്രമക്കേടിൽ പാർട്ടി തലത്തിലും സഹകരണ തലത്തിലും അന്വേഷണം നടത്തി. ബാങ്കിൽ വൻ തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തി. 2021 ജൂൺ 22 സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കരുവന്നൂർ ബാങ്കിന്റെ പാർട്ടി സബ് കമ്മിറ്റി യോഗം വിളിച്ചു. ബാങ്കിലെ ജീവനക്കാരും ഇടനിലക്കാരുമായ 6 പേരെ പുറത്താക്കാനും ക്രിമിനൽ നടപടി സ്വീകരിക്കാനും സിപിഎം ജില്ലാ സെക്രട്ടറിയും 2 സംസ്ഥാന സമിതി അംഗങ്ങളും പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ചു. എന്നാൽ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ഈ തീരുമാനം മനഃപൂർവ്വം വൈകിപ്പിച്ചു. ഇത് മനസ്സിലാക്കി ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ ജൂലൈ 12 ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. എന്നാൽ പിറ്റേന്ന് തന്നെ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ബാങ്കിന്റെ പ്രസിഡന്റിനെ വിളിച്ച് പരാതി പിൻവലിപ്പിച്ചു. അതിന്റെ പിറ്റേന്ന് ബാങ്കിന്റെ സെക്രട്ടറി ഇൻചാർജിനെ ഉപയോഗിച്ച് കേസ് നൽകി. ഈ കേസിൽ ഭരണസമിതി അംഗങ്ങൾ പ്രതിയാക്കപ്പെട്ടെന്നും 2022 ഒക്ടോബർ 28 മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിലുണ്ട്. ഈ പരാതി മുഖ്യമന്ത്രി പരിഗണിച്ചില്ല. പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണയോടെ ബാങ്ക് സെക്രട്ടറിയും ഏതാനും ജീവനക്കാരും ബിനാമുകളും നടത്തിയ സാമ്പത്തിക കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്നും മുഖ്യമന്ത്രിക്ക് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പാ തുക പണമായി ചാക്കിൽ കിടത്തിയെന്ന് കണ്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി രംഗത്ത്. രാഷ്ട്രീയക്കാരുടെ ബിനാമി എന്ന് കരുതപ്പെടുന്ന പി സതീഷ് കുമാർ കോടികളുടെ വായ്പ ബാങ്കിൽ നിന്ന് പണമായി ചാക്കുകളിലായിരുന്നു കടത്തിയിരുന്നത്.
തട്ടിപ്പിൽ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ സതീഷാണെന്നാണ് ആരോപണം. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. പി സതീഷ് കുമാറിനെയും പി പി കിരണിനെയും തിങ്കളാഴ്ച രാത്രിയാണ് ഇഡി അറസ്റ്റ് ചെയ്തത്. കിരണിന് ബാങ്കിൽ അംഗത്വം പോലുമില്ല. ഇയാൾക്ക് വായ്പ നൽകാൻ പാവപ്പെട്ടവരായ ഒട്ടേറെ പേരുടെ രേഖകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. അവർ പോലും അറിയാതെയാണ് ആ രേഖകൾ ഈടായി സ്വീകരിച്ച് ബാങ്ക് വായ്പ അനുവദിച്ചത്. ചെക്ക് മുഖേനയോ ബാങ്ക് ട്രാൻസ്ഫറോ അല്ലാതെ പണമായാണ് തുക കൈമാറിയിരുന്നത്. പണം കിരണിന് ലഭിക്കുമ്പോൾ അത് വാങ്ങുന്നതിന് സതീഷ് കുമാർ ചാക്കുമായി വരും. 3-4 കോടി രൂപ ഈ രീതിയിൽ കൊണ്ടുപോയി. ഇങ്ങനെ 14 കോടി രൂപ സതീഷിന് പലപ്പോഴായി ലഭിച്ചിട്ടുണ്ട്. ഇടനിലക്കാരനായ കിരണും ബാങ്ക് ജീവനക്കാരും സതീഷിനെ ഭയന്നിരുന്നതായും ഇഡി വ്യക്തമാക്കുന്നു. ഇങ്ങനെ കൈപ്പറ്റുന്ന പണം ബിനാമിയായ സതീഷ് കുമാർ ഉന്നത രാഷ്ട്രീയ പ്രമുഖർക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ നിഗമനം. കരുവന്നൂരിൽ മാത്രമല്ല തൃശൂരിലെ 5 സഹകരണ ബാങ്കുകളിൽ കൂടി സതീഷിന് അക്കൗണ്ട് ഉള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നു. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അറസ്റ്റിലായ പി സതീഷ് കുമാറും പി പി കിരണും 4 ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ. തിങ്കളാഴ്ച രാത്രി അറസ്റ്റിലായ ഇരുവരെയും ചൊവ്വാഴ്ച വൈകിട്ടോടെ കള്ളപ്പണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കലൂറിലെ കോടതിയിൽ ഹാജരാക്കി. ശനിയാഴ്ച വരെ ഇഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും അവധി ദിവസമായതിനാൽ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിവരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്ത് താമസിക്കുന്ന പി പി കിരണിന് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി 19873 എന്ന നമ്പറിൽ അംഗത്വം നൽകി ബാങ്കിൽ നിന്ന് കിരണിന് 24.56 കോടി രൂപ വായ്പ എന്ന നിലയിൽ ലഭിച്ചതായി ഇഡി കോടതിയിൽ വ്യക്തമാക്കി. സാധാരണക്കാരായ 51 പേരുടെ രേഖകൾ അവർ പോലും അറിയാതെ ഈടുവച്ചാണ് ഇത്രയും തുക കിരണിന് ബാങ്ക് നൽകിയത്. ഇതിന്റെ പലിശ ഉൾപ്പെടെ 48.57 കോടി രൂപ ബാങ്കിന് തിരിച്ചടയ്ക്കാനുണ്ട്. ഈ തുകയിൽ നിന്ന് 14 കോടി രൂപ രാഷ്ട്രീയക്കാരുടെ ബിനാമിയായ പി സതീഷ് കുമാറിന് നൽകിയതായാണ് ആരോപണം. ഇത് ബാങ്ക് അക്കൗണ്ട് മുഖേനയും പണവുമായാണ് കൈമാറിയിരിക്കുന്നത്. എന്നാൽ ഇഡി ചോദ്യം ചെയ്യലിൽ തനിക്ക് 2.15 കോടി രൂപ ബാങ്കിൽ നിന്ന് ലഭിച്ചെന്ന് സതീഷ് കുമാർ സമ്മതിച്ചു. എന്നാൽ കിരണും സതീഷ് കുമാറും എല്ലാ സത്യങ്ങളും പറയുന്നില്ലെന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായും കോടതിയിൽ ഇഡി വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മൊയ്തീനെതിരെ മൊഴി നൽകിയത് കൂടെ നിന്നവരെന്നുള്ള സൂചനകളും ചർച്ചയാവുകയാണ്. കൂടെ നിന്ന സഖാക്കൾ തന്നെ എ സി മൊയ്തീനെതിരെ മൊഴി നൽകിയെന്ന സൂചന. ബാങ്കിൽ മൊയ്തീന്റെ ആവശ്യപ്രകാരം നടത്തിയെന്ന് പറയുന്ന ഇടപാടുകളെക്കുറിച്ച് ബിനാമികളെക്കാൾ മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് പറഞ്ഞത് സഖാക്കളാണ്. കണ്ണൂരിലെ പ്രമുഖ നേതാവിന്റെ ഇടപെടലിനെക്കുറിച്ച് സൂചന നൽകിയതും ഇവരാണ്. നേരത്തെ ലഭിച്ച സൂചന ബിനാമികളുടെ മൊഴിയിലൂടെ ഉറപ്പാക്കിയതോടെയാണ് മൊയ്തീന് ബിനാമികളുമായി ബന്ധമുണ്ടെന്ന് ഇഡി സ്ഥിരീകരിച്ചത്. സി പി എം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രനെയും ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ചന്ദ്രൻ ഉൾപ്പെട്ടിരുന്നില്ല. ചന്ദ്രനെ സി പി എം സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് അംഗത്വത്തിൽ തിരിച്ചെടുത്തു. ചന്ദ്രനായിരുന്നു ബാങ്കിന്റെ ചുമതല. എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ചന്ദ്രൻ ബാങ്കിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. പണം തട്ടിപ്പിലെ പ്രധാന കണ്ണികളിൽ ഒരാൾ എ സി മൊയ്തീന്റെ ബന്ധുവാണെന്ന ആരോപണത്തെക്കുറിച്ചും ബാങ്കുമായി ബന്ധപ്പെട്ടവർ സൂചന നൽകിയിട്ടുണ്ട്. പ്രധാനമായും 3 പേരുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചാണ് ബാങ്ക് ഡയറക്ടർമാരായ ചില സഖാക്കൾ ഇഡിക്ക് മൊഴി നൽകിയത്. തട്ടിപ്പിനെക്കുറിച്ച് വിവരം കിട്ടിയിട്ടും എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ലെന്നതാണ് എ സി മൊയ്തീൻ നേരിടേണ്ടി വരുന്ന പ്രധാന ചോദ്യം. പാർട്ടിക്ക് പരാതി കിട്ടിയ ശേഷമാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. ഇക്കാര്യം സി പി എം പ്രതിനിധികൾ തന്നെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ബാങ്കിന് പുറത്തുള്ളവർക്ക് പണം നൽകിയതും ഓഹരി ഉടമകൾ അറിയാതെ അവരുടെ പേരിൽ സി പി എം നേതാക്കൾ വായ്പ കൊടുത്തതുമെല്ലാം പാർട്ടിക്ക് ഇതേക്കുറിച്ച് അറിവ് കിട്ടിയ ശേഷമാണെന്നും പ്രാദേശിക നേതാക്കൾ സമ്മതിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വളരെ വൈകിയാണ് പ്രാദേശിക നേതാക്കളുടെ മേൽ കുറ്റം ചാരി അവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. പാർട്ടി നടപടിയെടുത്ത എല്ലാവരുമായും ഇഡി സംസാരിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടക്കുന്ന സമയത്ത് സി പി എം ജില്ലാ നേതൃത്വത്തിന് ബാങ്കിലെ ഇടപാടുകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് ഇവരിൽ പലരും നൽകിയ വിവരം. മൊയ്തീന് പുറമെ സി പി എമ്മിന്റെ പ്രാദേശിക ചുമതലയുള്ള 2 പേർ കൂടി പ്രതികളായേക്കും. ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവർക്കെതിരെ ഇടിക്ക് മൂടി ലഭിച്ചിട്ടുണ്ട്. ബാങ്കിലേക്ക് വിദേശ ബന്ധമുള്ളതടക്കമുള്ള പണം വന്നതും പോയതും ഇവരുടെ അറിവോടെ കൂടിയാണെന്നുള്ളതാണ് പലരും നൽകിയ വിവരം. ഏതായാലും 3-ാം തവണയും എ സി മൊയ്തീന് ഇഡിയുടെ നോട്ടീസ് 11-ന് ഹാജരാകണം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എ സി മൊയ്തീന് വീണ്ടും ഇഡി നോട്ടീസ്. 11-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് ഇഡി നിർദ്ദേശിച്ചു. 3-ാം തവണയാണ് മൊയ്തീന് ഇഡി നോട്ടീസ് നൽകുന്നത്. അതേസമയം 11-ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് എ സി മൊയ്തീൻ അറിയിച്ചു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണെങ്കിലും ഇഡിക്ക് മുന്നിലെത്തും. ഇഡി ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുമെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. കേസിൽ ബിനാമി ആരോപണം നേരിടുന്ന പി സതീഷ് കുമാർ, മുൻ ബാങ്ക് മാനേജർ ബിജു കരീം അടക്കമുള്ളവർ നേരത്തെ ഇഡി ഓഫീസിൽ ഹാജരായിരുന്നു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.